വൈജ്ഞാനിക മുന്നേറ്റത്തിലൂടെ ലക്ഷ്യങ്ങൾ നേടണമെന്ന പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ വിദ്യാഭ്യാസ നയം യുഎഇയെ കൂടുതൽ സ്മാർട്ടാക്കും. അറിവുകളുടെയും അവസരങ്ങളുടെയും രാജ്യമായി മാറാൻ യുഎഇ തയ്യാറെടുക്കുകയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. എണ്ണയെ ആശ്രയിക്കാതെ സാമ്പത്തിക വളർച്ചയും കാർഷിക മേഖലയുടെ ആധുനികവൽക്കരണവുമാണ് വികസനത്തിന്റെ അടിസ്ഥാനമെന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദിന്റെ ദീർഘവീക്ഷണമാണ് സ്മാർട്ട് വിദ്യാഭ്യാസത്തെ ഓരോ ക്ലാസ് മുറിയിലും എത്തിച്ചത്. മികച്ച യോഗ്യതയും പരിശീലനവും നേടിയ അധ്യാപകർ, നൂതന പാഠ്യപദ്ധതികൾ, വിദ്യാർത്ഥികളുടെ അഭിരുചി കണ്ടെത്തി വിദഗ്ധ പരിശീലനം, സമർത്ഥരായ വിദേശ വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ എന്നിങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ഇനി സമഗ്ര മാറ്റങ്ങളുടെ കാലമാണെന്നും അധികൃതർ വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിക്ക് പ്രത്യേക മന്ത്രാലയമുള്ള യുഎഇ ഗതാഗത സുരക്ഷാ മേഖലയിലടക്കം സ്മാർട്ട് മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ആദ്യ ഗൾഫ് രാജ്യമാണ്. ഹൈടെക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിലല്ല, മാറ്റങ്ങൾക്കനുസരിച്ച് ഓരോ ഘട്ടത്തിലും അതിന്റെ പ്രവർത്തനം പരിഷ്കരിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ നയം. ഇതിനായി ഉന്നതതല സംഘം വിദ്യാലയങ്ങൾ സന്ദർശിച്ച് പഠന നിലവാരം വിലയിരുത്തും. റോബോട്ടിക്സ്, നിർമ്മിത ബുദ്ധി, ലാബുകൾ ഉൾപ്പെടെയുള്ള ഹൈടെക് സംവിധാനങ്ങളോടെ ന്യൂജൻ സ്കൂളുകൾ വ്യാപകമാക്കാനുള്ള പദ്ധതി വേഗത്തിലാക്കും. നഴ്സറികളിലടക്കം മാറ്റമുണ്ടാകും. നിർമ്മിത ബുദ്ധിയിലടക്കം 2030 ഒന്നാം സ്ഥാനം നേടുകയാണ് ലക്ഷ്യം. യുഎഇയെ കോഡിംഗ് വിദഗ്ധരുടെ രാജ്യാന്തര ആസ്ഥാനമാക്കാനും ഡിജിറ്റൽ രംഗത്തെ വെല്ലുവിളികൾ മറികടക്കാനുമുള്ളതാണ് മറ്റൊരു പദ്ധതി. ജനം, ദുബായ്.